കെ ടി ജലീൽ കേരളത്തിന്റെ അബൂബക്കർ അൽ ബാഗ്ദാദിയോ? മന്ത്രി കെ ടി ജലീൽ ഈ തരത്തിലാണ് ചോദ്യം ചെയ്യപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. രഞ്ജിത് ഗോപാലകൃഷ്ണൻ എന്ന സാമൂഹിക നിരീക്ഷകന്റെ ചോദ്യം കേരളം ഏറ്റെടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, കേരളത്തിലെ അബൂബക്കർ അൽ ബാഗ്ദാദിയാണോ മന്ത്രി കെ ടി ജലീൽ? എന്നിട്ട് രഞ്ജിത് ഗോപാലകൃഷ്ണൻ എഴുതുന്നു, രാജ്യത്ത് ഐ എസിന്റെ രഹസ്യ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്, രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിലപാട്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസ്താവിച്ചത് യാദൃച്ഛികമല്ല എന്നാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയിൽ, ഭാരതത്തിൽ ഐ എസിന്റെ രഹസ്യ സാന്നിധ്യം ഏറ്റവും കൂടുതലാകുമ്പോൾ ആ രഹസ്യ സാന്നിധ്യം ഏറ്റവും കൂടുതലാകുന്നത് ഒരു സ്ലീപ്പർ സെല്ലായി കണക്കാക്കുന്ന ഭൂമി കേരളമാണ്. അങ്ങനെ രാജ്യത്ത് ഐ എസിന്റെ രഹസ്യ സാന്നിധ്യം ഏറ്റവും കൂടുതലായി ഉള്ളത് കേരളത്തിലാണ് എന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഇത് യാദർച്ഛികമല്ല എന്ന് പറയുകയാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ, യാദർച്ഛികമാണോ എന്ന ചോദ്യത്തിലൂടെ. കേന്ദ്രമന്ത്രി പറഞ്ഞ ആ ഐ എസിന്റെ കേരളത്തിലെ തലവനാണോ മന്ത്രി കെ ടി ജലീൽ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹമാകെ എടുത്തണിയുകയാണ്. കാരണം മതഗ്രന്ഥത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്താണോ നടന്നത് അതോ കള്ളപ്പണം വെളുപ്പിക്കലാണോ നടന്നത്? ഈ അന്വേഷണത്തിന്റെ വഴികളിൽ 20 കിലോ മതഗ്രന്ഥങ്ങൾ എത്തി. 20 കിലോ അതിൻ്റെ സാമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ഡമ്മി ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ 20 കിലോയുടെ അന്തരമുണ്ട്. ആ 20 കിലോ സ്വർണമാണോ കള്ളക്കടത്തായി വന്നത് അതോ വിദേശ കറൻസിയാണോ വന്നിട്ടുള്ളത്? ആ രീതിയിൽ അതെന്തിനങ്ങനെ വന്നു? വളരെ വ്യക്തമായി പറയുന്നു, സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും ഒക്കെ വെറും സ്വർണ്ണക്കള്ളക്കടത്തുകാരല്ല, അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് പണമെത്തിക്കുന്ന, കമ്മീഷൻ വ്യവസ്ഥയിൽ പണമെത്തിക്കുന്ന കൂലിക്കാർ, ഏജന്റുമാരാണ്. നരേന്ദ്രമോദിയുടെ നോട്ടു നിരോധനത്തെ തുടർന്ന് അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് ഹവാല പണത്തിൻ്റെ ഒഴുക്ക് നിലച്ചപ്പോൾ അവർ പണം കണ്ടെത്താൻ ഉപയോഗിച്ചത് സ്വർണ്ണക്കള്ളക്കടത്തും ആയുധക്കള്ളക്കടത്തും ലഹരിക്കള്ളക്കടത്തും. ആ കള്ളക്കടത്തിന് കമ്മീഷൻ വ്യവസ്ഥയിൽ പണമെടുക്കുന്ന പ്രവർത്തിക്കുന്നവരാണ് ഈ സ്വപ്നയും സരിത്തും സന്ദീപും. അവർക്ക് പിണറായി വിജയൻ്റെ മന്ത്രിസഭയുമായി അഗാധ ബന്ധം, പിണറായി വിജയൻ്റെ വീടുമായി അഗാധ ബന്ധം, പിണറായി വിജയൻ്റെ ഭാര്യയും മകളുമൊത്തുള്ള ഗൾഫ് യാത്രയിൽ അകമ്പടിക്കാരിയായി സ്വപ്ന സുരേഷ് ജലീലുമായും സ്പീക്കറുമായും ഡി ജി പി ആയും എം ശിവശങ്കരനുമായിട്ടൊക്കെ അങ്ങ് ഈ അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരിക്ക് ബന്ധമാണ്. അപ്പോൾ ജലീൽ നടത്തിയിരിക്കുന്നത് മതഗ്രന്ഥങ്ങളെ ചൂഷണം ചെയ്യുന്നു, മതഗ്രന്ഥങ്ങളുടെ മറവിൽ നടന്ന കള്ളക്കടത്ത് എന്തായാലും പ്രോട്ടോക്കോൾ ലംഘനവും ചട്ടലംഘനവും നടന്നിരിക്കുന്നു. ജലീൽ കൈപ്പറ്റി എന്ന് പറയുന്ന കാർഗോ, ഡിപ്ലോമാറ്റിക് കാർഗോ, അതിൻ്റെ ഡമ്മി ഇൻവെസ്റ്റിഗേഷൻ, അതിൽ 20 കിലോയുടെ കുറവുണ്ട്. ജലീലിൻ്റെ കണക്കും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കണ്ടെത്തലും 20 കിലോയുടെ കുറവുണ്ട്. 20 കിലോയുടെ അധികം അത് സ്വർണമാണോ കള്ളപ്പണമാണോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുന്നു, കേന്ദ്രമന്ത്രി പറഞ്ഞ ആ ഐ എസിൻ്റെ കേരളത്തിൻ്റെ തലവനാണോ മന്ത്രി കെ ടി ജലീൽ? സ്വപ്നയടക്കം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കുടുങ്ങിയ പ്രതികൾ ജലീലിൻ്റെ അനുയായികളാണോ? അന്യരാജ്യത്തെ നയതന്ത്ര കാര്യാലയവുമായി വഴിവിട്ട ബന്ധത്തിലൂടെ ദേശവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഇടതു മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി വിരാജിക്കുന്ന കെ ടി ജലീൽ എന്ന ഈ മന്ത്രി തന്നെയാണോ? ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് നൽകിയ നോട്ടീസിലെ അന്വേഷണ വകുപ്പുകൾ ഈ സംശയങ്ങളാണ് ഉയർത്തുന്നത് എന്ന് രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, തീവ്രവാദ വിരുദ്ധ നിയമത്തിലെ അതിശക്തമായ വകുപ്പുകൾ പ്രകാരമാണ് മന്ത്രിയെ ചോദ്യം ചെയ്യാൻ എൻ ഐ എ വിളിപ്പിച്ചത്. സെക്ഷൻ 16 തീവ്രവാദ പ്രവർത്തനം, സെക്ഷൻ 17 തീവ്രവാദത്തിന് പണം സ്വരൂപിക്കൽ, സെക്ഷൻ 18 ഗൂഢാലോചന കുറ്റം. ഈ സാമാന്യ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ടു പോയി നിരീക്ഷിക്കുമ്പോൾ ഉയരുന്ന പ്രസക്തമായ ചോദ്യം, മതഗ്രന്ഥങ്ങളെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ഇത്തരം കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും ഉയർത്തുന്ന ചോദ്യം ഇതാണ്, കേരളത്തിലെ അബൂബക്കർ അൽ ബാഗ്ദാദിയാണോ മന്ത്രി കെ ടി ജലീൽ? കേരളത്തിലെ ഐ എസിൻ്റെ തലവനാണോ മന്ത്രി കെ ടി ജലീൽ? കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞിരിക്കുന്നു, രാജ്യത്ത് ഐ എസിൻ്റെ രഹസ്യ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ, ആഭ്യന്തര സഹമന്ത്രി പറയുമ്പോൾ അവിടെ സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും ഒക്കെ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്ന് എൻ ഐ എ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ, അവരുമായി ഗാഢ
ബന്ധമുള്ള അവർക്ക് വേണ്ടി മതഗ്രന്ഥങ്ങളുടെ കടത്തിന് കൂട്ടുനിൽക്കുന്ന കെ ടി ജലീലിനെതിരെയുള്ള ചോദ്യങ്ങൾ, രഞ്ജിത് ഗോപാലകൃഷ്ണന്റെ ചോദ്യങ്ങളും സംശയങ്ങളും കേരളം ചർച്ച ചെയ്യുകയാണ്.